നമസ്കാരം ബിഗ് ബോസ് സീസൺ ഫൈവ് എപ്പിസോഡ് നാപ്പത്തിയേഴ് മത്സരാർത്ഥികളുടെ ബിഗ് ബോസ് വീട്ടിലെ നാല്പത്തി ആറാമത്തെ ദിവസം ഇന്നത്തെ എപ്പിസോഡ് ശരിക്കും ഒരു സംഭവ ബഹുലമായ എപ്പിസോഡ് തന്നെയായിരുന്നു ഒരുപാട് കാഴ്ചകൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ കഴിഞ്ഞു കുറെ കരച്ചിലുകൾ വഴക്കുകൾ തർക്കങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നിറഞ്ഞൊരു എപ്പിസോഡ് തന്നെയാണ് ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ അരങ്ങേറിയത് ബിഗ് ബോസ് വീട്ടിൽ പൊതുവെ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ് ജുനൈസ് ജുനൈസിനെ ആൾക്കാരും മത്സരാർത്ഥികളും ഒക്കെ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിട്ട് തന്നെയാണ് വിലയിരുത്തിയിരിക്കുന്നത് പക്ഷെ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് ജുനൈസ് കരയുന്ന കാഴ്ചകളാണ് ജുനൈസ് എന്തുകൊണ്ടാണ് കരഞ്ഞതെന്ന് ഉള്ളത് നമുക്ക് ഇതിനു മുമ്പത്തെ എപ്പിസോഡുകളിൽ നിന്നും വ്യക്തമാണ് കുറച്ച് പ്രശ്നങ്ങൾ സൗഹൃദങ്ങൾക്കിടയിൽ കുറച്ച് വഴക്കുകൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ ബിഗ് ബോസ് വീട്ടിൽ തികച്ചും സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് എന്നാൽ ഇന്നലെ ജുനൈസ് വളർന്ന വളരെയധികം ഇമോഷണൽ ആയി കരയുകയായിരുന്നു പക്ഷെ ജുനൈസിനെ സമാധാനിപ്പിക്കാൻ നമ്മുടെ സ്ട്രോങ് ലേഡി ശോഭ കൂടെ ഉണ്ടായിരുന്നു ജുനൈസ് പറയുന്നത് ഇനി എനിക്ക് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കണ്ട ഞാൻ ബിഗ് ബോസിനോട് തന്നെ പറഞ്ഞ് ആയിട്ട് പുറത്തു പോകാനായിട്ടാണ് എന്റെ പ്ലാൻ എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പക്ഷെ ശോഭ ഭയങ്കര ടാക്ടിക്കലായിട്ട് പുഴയും ഇങ്ങനെ കൺസോൾ ചെയ്യുന്നുണ്ടായിരുന്നു നീ ഇവിടെ നിൽക്കണം നീ ഒരു സ്ട്രോങ് അണ്ടർസ്റ്റാൻഡാണ് നീ ഒരിക്കലും അങ്ങനെ പറഞ്ഞ് പുറത്തു പോകരുത് എന്നുള്ള രീതിയിൽ ശോഭ ജുനൈസിനെ കൺസോൾ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു അപ്പൊ വീക്കിലി ടാസ്ക് ആയ കർക്കം കമ്പനി അവസാനിച്ചു അപ്പൊ വീക്കിലി ടാസ്ക് അവസാനിച്ചു കഴിഞ്ഞാൽ അടുത്തതായി വരുന്നത് ജയിൽ ആണ് വീക്കിലി ടാസ്കിലെ ഏറ്റവും വീക്ക് പെർഫോമൻസും പിന്നെ കഴിഞ്ഞ ഒരാഴ്ചത്തെ മൊത്തം ബിഗ് ീട്ടിലെ കാര്യങ്ങളിൽ ഒട്ടും ആക്ടീവ് അല്ലാത്ത രണ്ട് മത്സരാർത്ഥികളെയാണ് ഓരോ മത്സരാർത്ഥിയും ജയിൽ നോമിനേറ്റ് ചെയ്യുന്നത് അതിൽ നിന്നും ഏറ്റവും കൂടുതൽ വോട്ടുകൾ കിട്ടുന്ന മൂന്ന് പേരായിരിക്കും ജയിലിലേക്ക് പോവുക അപ്പൊ ഓരോ മത്സരാർത്ഥികളും രണ്ട് പേരുകൾ വെച്ച് പറഞ്ഞു ഏറ്റവും കൂടുതൽ മത്സരാർത്ഥികൾ പറഞ്ഞ പേര് സാഗറിന്റെ പേരാണ് സാഗർ നമ്മുടെ അഖ്യൽമാരായി എന്ന് അറ്റാക്ക് ചെയ്ത ആൾക്ക് കുറച്ച് ഉൾക്കൊക്കെ പറ്റിയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഫിസിക്കലി ഒരാളെ അറ്റാക്ക് ചെയ്തു എന്ന പേരിൽ സാഗറിന് ഒരുപാട് വോട്ടുകൾ ലഭിച്ചു പിന്നെ ജുനൈസിനും വോട്ടുകൾ ലഭിച്ചു കിച്ചൺ ഡ്യൂട്ടിയിലൊന്നും ആക്റ്റീവ് അല്ല എന്ന കാരണത്താലാണ് ജൂനൈസിന് വോട്ടുകൾ ലഭിച്ചത് പിന്നെ റിനീഷയ്ക്കും അനുവിനും ഈ ഈക്വൽ വോട്ട്സ് ആയിരുന്നു അപ്പൊ അതിൽ ലാസ്റ്റ് ഒരു പോൾ നടത്തിയപ്പോൾ റിനീഷയ്ക്ക് തന്നെ കൂടുതൽ വോട്ടുകൾ വന്ന് റിനീഷയും ജയിലിലേക്ക് നോമിനേറ്റ് ആയി അപ്പൊ പേരാണ് ജയിലിൽ പോകാനായിട്ട് കാത്തിരിക്കുന്നത് സാഗർ റിനീഷ ജുരൈസ് നമ്മൾ ഇതുവരെ ജയിലിൽ കാണാത്തൊരു കോംബോയാണ് അപ്പൊ അവരെന്തായാലും ഇന്നലെ ജയിലിൽ പോയിട്ടില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡിലായിരിക്കും അവരുടെ ജയിൽ കാഴ്ചകൾ നമ്മൾ കാണാൻ കഴിയുക ലവ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് എല്ലാ ബിഗ് ബോസ് സീസണിലും ഉള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ് മത്സരാർത്ഥികൾ അവിടെ പിടിച്ചു പിടിച്ചിരിക്കാനായിട്ട് നടത്തുന്ന മൂവുകളിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് ഈ പ്രാവശ്യം പ്രേക്ഷകരും അതിനകത്തുള്ള മത്സരാർത്ഥികളും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു ജോഡിയാണ് സാഗർ സെറീന അപ്പൊ സാഗറും സെറീനയും ഇങ്ങനെ ലവ് സ്ട്രാറ്റജിയൊക്കെ പിടിച്ച് ബിഗ് ബോസ് വീട്ടിൽ മുന്നേറുമ്പോൾ അത് ഇഷ്ടപ്പെടാത്ത ചിലരും അവിടെയുണ്ട് സാഗറിനോട് ഒരു ക്രഷ് ഉണ്ടെന്ന് പലപ്പോഴായിട്ടൊക്കെ പറയുന്നുണ്ട് അപ്പൊ സാഗറും സെറീനയും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാദരയ്ക്ക് അത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതെ വരികയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ക്രഷ് ഉണ്ട് അതുകൊണ്ട് ഇവര് തമ്മിലുള്ള സംസാരവും അടുത്തിടപഴകുന്നത് ഒന്നും ഇവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാവുന്നില്ല നമ്മൾ പൊതുവേ ട്രയാങ്കുലർ ലവ് സ്റ്റോറി അല്ലെങ്കിൽ പല ടൈപ്പ് ലവ് സ്റ്റോറി കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് എന്ത് ഷേപ്പാന്ന് ഇതുവരെയും പിടിയിട്ടുന്നില്ല ഓരോ തവണയും ഓരോരോ ആൾക്കാർ ആയി ഈ ലവ് സ്റ്റോറി ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയി വരികയാണ് എന്തായാലും എനിക്ക് തോന്നുന്നത് ഇവർ ഈ ഗെയിമിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള പ്രണയബന്ധങ്ങളൊക്കെ ഏർപ്പെടുന്നത് എന്നാണ് ഫസ്റ്റ് സീസണില് പേളി മാണി ശ്രീനിഷ് ആ ഒരു ജോഡി മാത്രമാണ് ശരിക്കും ഒരു ഒറിജിനൽ ആണെന്ന് നമുക്ക് തോന്നിയത് അത് കഴിഞ്ഞുള്ള സീസണുകളിൽ പല പേറുകൾ വന്നെങ്കിലും അതൊക്കെ ആ ഗെയിമിന് വേണ്ടി മാത്രമുള്ള ചില പ്രകടനങ്ങൾ മാത്രമായിരുന്നു അപ്പൊ സാഗർ സെറീന ലവ് സ്റ്റോറി ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് അവരെ നിരീക്ഷിച്ചുകൊണ്ട് നാദ്രയും ജുനൈസും പുറകെ തന്നെയുണ്ട് പിന്നെ ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് എന്ന് പറയാൻ കഴിയുന്ന ഭാഗമാണ് ബണ്ണിന് വേണ്ടി ഒരു അടി നമുക്കറിയാം ബിഗ് ബോസ് വീട്ടിൽ പലപ്പോഴും പല കാര്യങ്ങളും ബിഗ് ബോസ് ഇങ്ങനെ അവർക്ക് സമ്മാനമായിട്ടൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനെ ഇന്നലെ ഒരു രണ്ട് പാക്കറ്റ് ബൺ കിട്ടിയായിരുന്നു അപ്പൊ പല മത്സരാർത്ഥികളും അത് അപ്പൊ തന്നെ കഴിച്ചു ചിലർ അത് പിന്നത്തേക്ക് വേണ്ടി മാറ്റി വെച്ചു അങ്ങനെ ശ്രുതി തന്റെ ബണ്ണൊക്കെ മാറ്റി വെച്ചു അങ്ങനെ പിന്നീട് ബാക്കി വന്ന ബൺ ശ്രുതി ഇരുന്ന് കഴിക്കുമ്പോൾ അത് വലിയ രീതിയിൽ ഒരു വിഷയമാവുകയും അഖിൽമാരാർ അതിൽ ഇടപെടുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറ്റില്ല കഴിക്കാൻ തന്ന സാധനം അപ്പൊ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണത്തെ ചൊല്ലി അവിടെ ഒരു വഴക്ക് തന്നെ ആവുകയാണ് പിന്നെ ഫുഡിന് വേണ്ടി കണക്ക് പറഞ്ഞു എന്നുള്ള പേരിൽ അതൊരു വലിയ പ്രശ്നമായി മാറി അഖിൽമാരും പനി വന്ന ടൈമിൽ ഒരുപാട് ഫുഡ് എടുത്ത് അത് വേസ്റ്റ് ഒക്കെ ചെയ്തു എന്നുള്ള കാര്യം റിലീഷയൊക്കെ പോയിന്റ് ഔട്ട് ചെയ്ത് അത് ഒരുപാട് ചൊടിപ്പിക്കുകയും അവിടെയും മോശമായിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുകയും അത് വലിയ രീതിയിൽ പ്രശ്നമാവുകയും ഒക്കെ ചെയ്തു എത്ര താക്കീത് കിട്ടിയിട്ടും അഖിൽമാരാർ വീണ്ടും ഉപയോഗിക്കുന്ന ലാംഗ്വേജ് വലിയ രീതിയിൽ തന്നെ ബിഗ് ബോസ് വീട്ടിൽ പ്രശ്നമാവുന്നുണ്ട് അത് ഇനിയും പ്രശ്നമാകാൻ ചാൻസ് ഉണ്ട് എന്നാലും ഒരു നല്ല ഗെയിമർ എന്നുള്ള രീതിയിലാണ് ബിഗ് ബോസ് വീട്ടിൽ മുന്നേറുന്നത് പുറത്തും അഖിൽമാരാർക്ക് അത്യാവശ്യം സപ്പോർട്ടൊക്കെ ഉണ്ട് എന്നാലും ഒരുപാട് നെഗറ്റിവിറ്റിയും കുറിച്ച് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു ക്ലവർ ആയിട്ടുള്ള ഒരു പ്ലെയർ തന്നെയാണ് ഈ ഒരു ഫൈറ്റിന് ശേഷവും ശ്രുതി ലക്ഷ്മിയുമായിട്ട് ഒരു കോംപ്രമൈസിന് വേണ്ടി എഫേർട്ട് എടുക്കുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ബണ്ണടിയായിരുന്നു ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റ് ബണ്ണിന് വേണ്ടി കിടന്ന് വഴക്കുണ്ടാക്കുന്ന പിള്ളേരെയാണ് നമ്മൾ ഇന്നലത്തെ എപ്പിസോഡിൽ മെയിൻ ആയിട്ടും കണ്ടത് അപ്പൊ അങ്ങനെ ബണ്ണടി ലവ് സ്ട്രാറ്റജി അതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാന കാഴ്ചകൾ പിന്നെ ഏറ്റവും അവസാനം ഡൊമെക്സിന്റെ ഒരു ഗെയിം ഉണ്ടായിരുന്നു ഒരു രസകരമായ കീടാണു ഗെയിം അപ്പൊ അതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത് പക്ഷെ ബിഗ് ബോസ് വീട്ടിലെ കാഴ്ചകൾ ഇതുവരെയും അവസാനിച്ചിട്ടില്ല ഇനിയും ഇന്നത്തെ എപ്പിസോഡിൽ കൂടുതൽ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം കൂടുതൽ വിശേഷങ്ങളുമായി നാളെ കാണാം